വിഷു ആഘോഷ തിരക്കിലാണ്. നമുക്കറിയുന്നത് പോലെ മലബാർ മേഖല ആഘോഷ ദിവസവും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണും. ഉച്ചയ്ക്ക് ശേഷമാണ് പലർക്കും ഇന്നത്തെ പര്യടനം. ഏതായാലും മലബാറിലെ വിഷുവിന്റെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെയും വിശേഷങ്ങളുമായി മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ വിഷു ആശംസകൾ. അഞ്ജന, ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. മേഘ, നമുക്കറിയുന്നത് പോലെ തന്നെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം, വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിഷു എന്ന് പറയുന്നത് വളരെ വലിയ ഉത്സവം തന്നെയാണ്. ഒരുപക്ഷെ തെക്കോട്ടേക്കാൾ കൂടുതൽ വടക്കോട്ടാണ് തിരുവനന്തപുരം. ഈ ഒരു മേഖലയേക്കാൾ കൂടുതൽ അങ്ങോട്ടാണ്, വടക്കൻ കേരളത്തിലേക്കാണ് വിഷു വളരെയധികം ആഘോഷമായി ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് ഇന്നത്തെ അവിടുത്തെ വിഷു കാഴ്ചകൾ? അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ പര്യടനം എങ്ങനെയാണ്? വിഷു ദിവസമായി അവധിയാണോ? അഞ്ജന, പെരുന്നാളിന് ശേഷം ഒരു വിഷു ആഘോഷം വന്നെത്തിയിരിക്കുകയാണ്. മലബാറുകാർക്ക് വിഷു എന്നത് വലിയ ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ കണി കണ്ടതിന് പിന്നാലെ ആഘോഷങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചു കഴിഞ്ഞു. ഈ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെയാണ് ഇവിടെ വിഷു ആഘോഷം തകർക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂട് ഒരു ഭാഗത്തുണ്ട്. അതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ആഘോഷത്തിൻ്റെ മൂഡിൽ ആണ്. അതിനൊപ്പം തന്നെ പ്രചരണത്തിനും ഇന്ന് അവധി കൊടുത്തിട്ടില്ല. ചിലയിടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇല്ലാത്തത്. ഈ കോഴിക്കോട് വടകര തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാന പര്യടനം. രാവിലെ കോഴിക്കോട് മണ്ഡലം LDO സ്ഥാനാർത്ഥി എളമരം കരീം കോവൂർ എന്ന പ്രദേശത്താണ് സന്ദർശിക്കുക. വ്യക്തികളെ നേരിട്ട് കാണുക മാത്രമാണ്. അതിന് പിന്നാലെ വടകര ലോക്സഭാ മണ്ഡലം LDO സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് ഇന്ന് രാവിലെ തിരഞ്ഞെടുപ്പ് പര്യടനം ഇല്ല. വൈകിട്ട് വികസന സംവാദത്തിന് വടകര വേദിയാകും. ജോൺ ബ്രിട്ടാസ് MP ആണ് വികസന സംവാദം ഉദ്ഘാടനം ചെയ്യുക. ശൈലജ ടീച്ചറും ഈ സംവാദത്തിൽ പങ്കെടുക്കും. മറ്റ് മലബാർ മേഖലയിലെ മറ്റിടങ്ങൾ പരിശോധിക്കുമ്പോൾ കാസർഗോഡ് മണ്ഡലം LDO സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ ആണ് ആദ്യം ഒരു അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ പങ്കെടുക്കും. അതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമാണ് പര്യടനം. കല്യാശ്ശേരി നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരിക്കും പര്യടനം നടത്തുക. രാജ്മോഹൻ ഉണ്ണിത്താനും ഇന്ന് പര്യടനത്തിൽ ഉണ്ട്. NDA സ്ഥാനാർത്ഥി MLA അശ്വിനിക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം ഇല്ല. കുടുംബാംഗങ്ങളോടൊപ്പം വിഷു ആഘോഷത്തിലായിരിക്കും ഉണ്ടാവുക. അതിനൊപ്പം തന്നെ പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരും ഇന്ന് പര്യടനത്തിനിറങ്ങില്ല. വിഷു ദിവസം അവധി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ LDO സ്ഥാനാർത്ഥി V വസീഫ് മലപ്പുറം മണ്ഡലത്തിലും KS ഹംസ പൊന്നാനിയും കേന്ദ്രീകരിച്ചാണ് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുക. മറ്റ് UDF സ്ഥാനാർത്ഥിമാർക്ക് രാവിലെ പര്യടനമില്ല, സ്വകാര്യ സന്ദർശനത്തിലായിരിക്കും. അതിനൊപ്പം മറ്റ് അനിരാജയ്ക്ക് ഇന്ന് വയനാട് ലോക്സഭാ മണ്ഡലം LDO സ്ഥാനാർത്ഥി അനിരാജയ്ക്ക് ഇന്ന് പര്യടനം ഇല്ല. സുരേന്ദ്രൻ വ്യക്തികളെ നേരിട്ട് കണ്ട് മറ്റും ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പ് പര്യടനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചും MV ജയരാജനും മറ്റ് വ്യക്തികളെ നേരിട്ട് കണ്ടും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. തീർത്തും ഒരു വിഷുദിനമായതുകൊണ്ട് തന്നെ ഒരു ആഘോഷത്തിൻ്റെ മൂഡിലാണ് ഈ മലബാറുകാർ മൊത്തം ഉള്ളത്. അതുകൊണ്ട് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് മാറ്റിവെക്കാതെ വിഷു ആഘോഷത്തിലായിരിക്കും ഇവിടെ പ്രധാനമായും. അഞ്ജന, പിന്നെ എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലും മലബാർ മേഖലയിൽ വിഷു അങ്ങനെ തകൃതിയായി തന്നെ ആഘോഷിക്കുകയാണ്. വിഷുദിനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും സ്ഥാനാർത്ഥികൾ പര്യടനത്തിന് ഒരു തരത്തിലുള്ള അവധി എടുത്തിട്ടില്ല. എല്ലാവരുടെയും പര്യടനം തുടരുക തന്നെ ചെയ്യുകയാണ്. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.